ഹലോ, ഐ വിഷ് യു ഓൾ ഗുഡ് ഡേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആംപിറ്റേഷൻ ആണ്. സോ വാട്ട് ഇസ് ആംപിറ്റേഷൻ? ഇറ്റ് ഇസ് റിമൂവൽ ഓഫ് എനി പാർട്ട് ഓഫ് ദ ബോഡി, ഓർ വി കുഡ് സേ ഇറ്റ് ഇസ് റിമൂവൽ ഓഫ് ലിംബ് ഓഫ് ദ ബോഡി. സോ ഇൻ ദിസ് വീഡിയോ ഐ എം ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഇസ് ആംപിറ്റേഷൻ ആൻഡ് വാട്ട് ആർ ദ ഇൻഡിക്കേഷൻ ഓഫ് ആംപിറ്റേഷൻ ആൻഡ് ഹൗ ഡു യു മാനേജ് എ പേഷ്യൻ്റ് വിത്ത് ആംപിറ്റേഷൻ. ഓക്കെ, സോ വിൽ ജസ്റ്റ് ഹാവ് എ ക്വിക്ക് ലുക്ക് ഓൺ ദിസ്. So amputation, as we all know, amputation, it is removal of a limb by trauma or due to a medical illness or surgery. It is a surgical measure. It is used to control pain or a disease process in the affected limb, such as malignancy or gangrene. So what are the indications of amputation? First of all, as trauma, because of trauma, we could remove the part of the body. And as a management of cancer, also usually we do amputation. And chile fracture le namale cheyarunda and gangrene le and circulatory disorders like a diabetic vasculopathy and the sepsis with the peripheral necrosis. So these are the certain indications. And there are congenital abnormalities, deformities of digits or limbs and extra digits, that is polydactyly. So ingane ulla situations le usually namale or part of limb remove idu kalayarunda. So idana causes and certain infections le bone infections, for example osteomyelitis, gangrene and trench foot and necrosis. So these are the certain indications. So ee indications lana usually or first management aitala at is considered as a last management aite usually nammal perform cheyarunda. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യുന്നത്? സോ യൂഷ്വലി നഴ്സിംഗ് മാനേജ്മെൻ്റ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് കൺസിഡേർഡ് ആസ് എ സർജിക്കൽ മാനേജ്മെൻറ്റ്. സോ ഈ സർജിക്കൽ മാനേജ്മെൻറ്റിൽ എപ്പോഴും സർജിക്കൽ മാനേജ്മെൻറ്റിൽ ദർ വിൽ ബി പ്രീ സർജിക്കൽ മാനേജ്മെൻറ്റ് ആൻഡ് പോസ്റ്റ് സർജിക്കൽ മാനേജ്മെൻറ്റ്. സോ പ്രീ സർജിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബിഫോർ സർജറി ഹൗ ഡു യു ടേക്ക് കെയർ ദ പേഷ്യൻറ്റ്. സോ പ്രീ സർജിക്കൽ മാനേജ്മെൻറ്റ് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല, ബിക്കോസ് പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് എന്തായാലും പഠിക്കാനുണ്ട്. സോ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക് ഐ വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. സോ ഓൾ പ്രീ ഓ പ്രൊഫൈൽ വി നീഡ് ടു കംപ്ലീറ്റ് ആൻഡ് ദെൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൽ ദ ഫസ്റ്റ് തിങ് ഇസ് പൊസിഷൻ. So after amputation you need to give first position. So either position aanu usually nammal provide cheynathu always foot and elevated position kodukku. Okay, so stump elevated position alla foot and elevated aitla positions kodukku. So endinu vendiyana to control bleeding. And again, to control bleeding, you can keep a tourniquet near the patient's bedside also. And you need to closely observe signs of bleeding also. So that we will check next in the later management. And second is vital signs monitoring. That is very important thing, vital signs monitoring. Vital signs, temperature, which gives a clear idea of the vessel's dilation or constriction. And pulse rate and BP, which gives a clear idea of cardiac compensation and respiratory rate. കാർഡിയ കോമ്പൻസേഷനെയും അതേപോലെ തന്നെ ലങ്സിൻ്റെ എബിലിറ്റിയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സോ വൈറ്റൽ സൈൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൂടാണ്ട് ഇപ്പോൾ സർജറി കഴിയുമ്പം സർജറിയുടെ ഒരു കോമൺ ആയിട്ട് ആഫ്റ്റർ സർജറി കോമൺ ആയിട്ട് കാണുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ബ്ലീഡിങ്. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് ബ്ലീഡിങ് വി നീഡ് ടു ഹൗ ഡു യു അസസ് ബ്ലീഡിങ്? സോ ബ്ലീഡിങ് അസസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ അസസ് ദ സർജിക്കൽ സൈറ്റ്. ഇനി സർജിക്കൽ സൈറ്റ് ഒന്ന് നോക്കുക. രണ്ടാമത്തെ കാര്യം, സർജിക്കൽ സൈറ്റ് നോക്കുന്നതിൻ്റെ കൂടെ വൈറ്റൽ സൈൻസ് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക. സോ ഇൻ കേസ് ഓഫ് എക്സസീവ് ബ്ലീഡിങ് വൈറ്റൽ സൈൻസിൽ വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ ബ്ലീഡിങ്ങിൽ വൈറ്റൽ സൈൻസിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് ബി പി കുറവായിരിക്കും ആൻഡ് അതേപോലെ തന്നെ പൾസ് റേറ്റ് എലിവേറ്റഡ് ആയിരിക്കും. സോ ഹൈപ്പോ ടെൻഷൻ ആസ് വെൽ ആസ് ടെക്കിക്കാർഡിയ ഇൻഡിക്കേറ്റ് ഹൈപ്പോവൊളീമിയ ഓർ ഇറ്റ് ഈസ് ദ സൈൻ ഓഫ് ബ്ലീഡിങ്. ഓക്കെ, സോ വൈറ്റൽ സൈൻസ് ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് തരുന്നുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് തേർഡ് വൺ നമ്മൾ ചെയ്യേണ്ടത് കംപ്ലീറ്റ് ഓൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻസ്. എൻ്റയർ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. സോ അതാണ് തേർഡ് വൺ ചെയ്യേണ്ടത്. സോ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? ഇറ്റ് ഇസ് അക്കോർഡിംഗ് ടു ദ ഏജൻസി പ്രോട്ടോകോൾ ഓർ ദ ഡോക്ടേഴ്സ് ഓർഡർ. ഓക്കെ, നെക്സ്റ്റ് ഇസ് മോണിറ്റർ ഫോർ ബ്ലീഡിംഗ്.
signs of bleeding need to be observed. In signs of bleeding, how do you assess? First of all, on the Yanipa Parna vital signs will give a clear idea, and then you can assess the dressing. Okay, so amputation kainutula area the dressing assess here. So dressing in the color change irikum and it get wet. Okay, so this is a surgical site telling surgical site namala monitor in order to identify bleeding. And pinna namaku cheyyanulla drain undengil drain assess here. Okay, and next is early ambulation. As early as possible, you need to ambulate the patient. Okay, because immobility ultimately causes muscle wastage and muscle deformity and other many complications. So immobility maximum avoid here. Eppadana patient in a sadhikinnathu athrayum pettana ambulation cheyam. Okay, ambulation vanal out of bed ambulation avanonilla, just bedil thanne angottum ingottum turning the position will also considered as an ambulation. So as early as possible, whenever the patient is awake, you can ambulate the patient and avoid complications. ഇതാണ് nursing management ൽ immediate ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്യുകയാണ്. എൻകറേജ് പേഷ്യൻറ്റ് ടു പെർഫോം പ്രിസ്ക്രൈബ് എക്സസൈസ്. സോ ആഫ്റ്റർ സർജറി എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പ്രൊവൈഡ് സ്റ്റംപ് കെയർ ഓൺ എ റുട്ടീൻ ബേസിസ്. ഇൻസ്പെക്ട് ദ ഏരിയ. സ്റ്റംപ് എന്ന് പറയുന്നത് ആംപുട്ടേഷൻ കഴിഞ്ഞിട്ട് ബാക്കി മിച്ചമുള്ള പോർഷൻ ആണ് നമ്മൾ സ്റ്റംപ് എന്ന് പറയുന്നത്. സോ സ്റ്റംപിന് കെയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റീറാപ്പ് സ്റ്റംപ് വിത്ത് ആൻ ഇലാസ്റ്റിക് ബാൻഡേജ് ഓർ സ്പ്ലിൻ എയർ സ്പ്ലിൻറ്റ് ഓർ അപ്ലൈ എ സ്റ്റംപ് ഷ്രിങ്കർ. എന്തിനു വേണ്ടിയാണ്? സ്റ്റംപിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് പ്രോപ്പർ ആവാനായിട്ട് സ്റ്റംപ് ഷ്രിങ്കർ ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. ആൻഡ് അസിസ്റ്റ് വിത്ത് സ്പെസിഫൈഡ് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് ഫോർ ബോത്ത് ദ എഫക്റ്റഡ് ആൻഡ് അൺഎഫക്റ്റഡ് ലിംസ് ബിഗിനിങ് ഏർലി ഇൻ ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്റ്റേജ്. സോ ദിസ് ഇസ് അഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ്. എക്സസൈസ് കൊടുക്കുക എന്നുള്ളത് എൻകറേജ് ആക്റ്റീവ് ആൻഡ് ഐസോമെട്രിക് എക്സസൈസ് ഫോർ ദ അപ്പർ ടോസോ ആൻഡ് അൺഎഫക്റ്റഡ് limbs. Okay, so this is endinu vendiyana idu cheyyunnathu ee exercise and importance it increase the muscle strength because nammal muscles use cheyadirikkumbotheku muscle damage undavan chance undu. So exercise is very important. And measures circumstance periodically. Measurement is done to estimate shrinkage to ensure proper fit of sock or prosthesis. So nammal shrinkage devices use cheynathu prosthesis nammalde stump inde shape proper cheyanaitana. Stump inde shape proper ayal mathramana അത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിന് നമുക്ക് പ്രോസ്തസിസ്. പ്രോസ്തസിസ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലിംപ് യൂസ് ചെയ്യണമെങ്കിൽ അത് പൊസിഷൻ പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, ഇൻസ്ട്രക്ട് ദ പേഷ്യൻറ്റ് ടു ലൈ ഇൻ എ പ്രോൺ പൊസിഷൻ ആസ് ടോളറേറ്റഡ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ വിത്ത് എ പില്ലോ അണ്ടർ ദ അബ്ഡോമൻ ആൻഡ് ലോവർ എക്സ്ട്രിമിറ്റി സ്റ്റംപ്. Why this is important? It strengthens the extension muscles and prevent flexion contracture of the hip, which can begin to develop within 24 hours of sustained malpositioning. See, this is very, very important thing. After surgery or after amputation, up to 24 hours, you can provide foot and elevated position in order to reduce the, or in order to prevent bleeding. After 24 hours, it is very important to maintain prone position if patient is tolerated, or at least per day, twice engilum patient in a പ്രോൺ പൊസിഷൻ കൊടുക്കുക. ബിക്കോസ് പ്രോൺ പൊസിഷൻ കൊടുക്കുമ്പം ഇറ്റ് എക്സ്റ്റെൻസ് ഓർ ഇറ്റ് സ്ട്രെങ്തൻ ദ എക്സ്റ്റെൻഷൻ മസിൽസ് ടു ആൻഡ് ഇറ്റ് വിൽ പ്രിവെൻറ്റ് ഫ്ലക്ഷൻ കൺട്രാക്ചർ. ഇതെല്ലാ എക്സാമിനും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കോഷൻ എഗെയിൻസ്റ്റ് കീപ്പിംഗ് ദ പില്ലോ അണ്ടർ ദ ലോവർ എക്സ്ട്രിമിറ്റി സ്റ്റംപ് ഓർ അലോയിങ് ബിലോ നീ ആംപുട്ടേഷൻ ലിംബ് ടു ഹാങ് ഡിപ്പെൻഡൻ്റ്ലി ഓവർ ദ സൈഡ് ഓഫ് ദ ബെഡ് ഓർ ചെയർ. Okay, so use of pillow can cause permanent flexion contracture of a hip. So a dependent position of a stump impairs venous return and may increase edema formation. So these adana idinde rationalization. Okay, so what is dependent position? Kaalu thooki ittirikkuva annalathu. So dependent position la maintain cheythu kayumbum it causes bleeding. So ad avoid cheya. Sorry, not it causes bleeding alla, dependent position it causes venous stasis. A venous stasis undavunnond edema undam. So edema avoid cheyanana dependent position avoid cheyano nu parayunnathu. Okay, okay. And instruct patient in a stump
conditioning exercise. So exercise chamber a stump korchum kuda hardened up and refer for rehabilitation team. So these are the management. I repeat, postoperative management ile immediate postoperative management already I have discussed, and then later aitla management ile onna nammala stump ne prepare cheyva, shrink cheyva stump ne in order to prepare for using the prosthesis. Okay, so prosthesis fit cheyanaite oru shrinkage devices use and massage. So adu important aanu. Adu kayumbum bologna amputation and ebony amputation okke nammal pratheyam sradhikkende oru karyamaanu. Flexion contractures avoid cheyanam, and then dependent position kaalu continuous aayittu thooki irunnathu continuous aayittu cheyyunnathu avoid cheya, because that causes edema. ओके अब ई क्यों प्रत्येक श्रद्धिकम एक्सरसाइज एक्टिव एंड आइसोमेट्रिक एक्सरसाइज इंपॉर्टेंट मसल स्ट्रेंथनिंग एक्सरसाइज इंपॉर्टेंट एस अर्ली एस पॉसिबल पेशेंट इंडिपेंडेंट आक सो मेक द क्लाइंट कंप्लीट इंडिपेंडेंट एस अर्ली एस पॉसिबल बाय प्रोवाइडिंग द प्रोसेसेस ओके सो नर्सिंग डायग्नोसिस ईर सिचुएशन एंण नर्सिंग डायग्नोसिस यूजुअली नर्सिंग डायग्नोसिस बॉडी इमेज डिस्टर्बेंसेस एक्टिविटी इंटॉलरेंस कैन बी सेलेक्टेड एस ए नर्सिंग डायग्नोसिस अब मेनली नमुक इमीडियट आईटर डे मेलू बट यूजुअली एम्पटेशन लेटर डेस यूजुअली एपड़ी पेश्यंटर नर्सिंग डायग्नोसिस बॉडी इमेज डिस्टर्बेंसेस ओके इन इवे पेश्यंट कॉम्प्लिकेशन वरुद्ध क्यों फैंटम्बुलम सेंसेशन पर सो प्रोवाइड फोम और फ्लोटेशन मैट्रस टू रिड्यूस प्रेशर ऑन स्किन एंड टिश्यू दैट कैन इंपेयर सर्कुलेशन एंड पोटेंशिएटिंग द रिस्क ऑफ टिश्यू इस्कीमिया और ब्रेकडाउन एंड नेक्स्ट इज चेक फॉर फैंटम लिम सेंसेशन सो फोम मैट्रस एंड देन चेक फॉर फैंटम लिम सेंसेशन दिस इज फ्रीक्वेंटली आस्क्ड क्वेश्चन व्हाट इज फैंटम लिम सेंसेशन फॉलोइंग एम्पुटेशन द इंडिविजुअल्स यूजुअली पर्सीव पेन इन देयर मिसिंग लिम्ब इट इज कॉल्ड एज phantom limb sensation. It is a feeling of a lost body part after traumatic injuries. Okay, so endana phantom limb sensation the signs nu parayunnathu onset within the first week after amputation, though it can be delayed by months or longer time duration. Usually the characteristic nu parayna pain that comes and goes, or it is a continuous pain aayirikum. Symptoms affecting the part of the limb of farthest from the body, such as the foot. अप बॉडी नोत्री अगले वाला पोर्शन लाई रखे चंग कोड द लाइट वायर नंदा and pain that may be describing as a shooting, stabbing, cramping, pin and needle and crushing, thrombing and burning. इधाने characteristic of pain in phantom limb sensation. अपन nurse like phantom limb sensation के characteristic नो बारे नंदा और एक main आइटला और एक pain आना. ओके सो आ पेन अब एम फैंटम लिम्ब सेंसेशन मैनेज यू नीड टू मैनेज द पेन सो ओवर द काउंटर पेन रिलीवर्स एंटी डिप्रेसेंट्स विल रिड्यूस एंग्जायटी एंड नार्कोटिक्स कैन बी एडमिनिस्टर्ड सो फैंटम लिम्ब सेंसेशन इज कंसीडर्ड एज अ कॉमन थिंग अब सर्जरी कहान बट यू नीड टू मैनेज ओके सो यूजुअली इन ऑर्डर टू रिड्यूस फैंटम लिम्ब सेंसेशन यूजुअली वी गिव एनाल्जेसिक्स इट स्टार्ट्स फ्रॉम द प्री ऑपरेटिव इटसेल्फ एंड वी विल गिव कंप्लीट एजुकेशन regarding the phantom limb sensation. Okay, so prior thanne patient ne parnu kodukum, these are the expected thing. Clear? So phantom limb sensation, it is something which is common aayittu kaanunna oru sambhavana, but it is not like a continuously if the patient is complaining phantom limb sensation, it doesn't look good. Okay, but adu nammal psychologically patient ne psychological support koduthittane educations kodukka. Okay, so this is all about amputation.